ഗുഡ് മോർണിംഗ്. നമ്മളിന്നൊരു പുതിയ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുകയാണ്. ലാസ്റ്റ് നമ്മൾ ഓവർ ഹെഡ്സ് ആണ് പറഞ്ഞത്. ഓവർ ഹെഡ്സിൻ്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും നമ്മൾ പറഞ്ഞു. അതിൽ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന് നമ്മൾ റീ അപ്പോഷൻമെൻ്റ് എന്ന് പറയും. റീ അപ്പോഷൻമെൻ്റ് ഓവർ ഹെഡ് സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് കോസ്റ്റ് ഓവർ ഹെഡ് ഓഫ് ദി സർവീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആർ എഗെയിൻ അപ്പോഷൻഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് as well as sometimes other service department also. Then for the purpose of secondary distribution, usually commonly three methods are used. First one is the repeated distribution method, and the second one is the step ladder method, and finally we discussed the last one is the simultaneous equation method. Okay, let's hear the next. Here we move on to the അതർ ടോപ്പിക് റിലേറ്റഡ് ടു അബ്സോർഷൻ ഓവർ ഹെഡ്. അബ്സോർഷൻ ഓവർ ഹെഡ് ഹിയർ വൺ ഓഫ് ദി മെത്തേഡ് ഓഫ് ഓവർ ഹെഡ് അബ്സോർഷൻ ഇസ് ദി മിഷിൻ അവർ റേറ്റ്. മിഷിൻ അവർ റേറ്റ് ഹിയർ എം എച്ച് ആർ ഡിനോട്ട് ആസ് എം എച്ച് ആർ മിഷിൻ അവർ റേറ്റ്. മിഷിൻ അവർ റേറ്റ് സിംപ്ലി മീൻസ് ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മിഷിൻ പെർ അവർ. കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മിഷിൻ പെർ അവർ. ഒരു മിഷിൻ ഒരു മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി വരുന്ന എക്സ്പെൻസാണെന്ന് പറയുക മിഷിൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ഒരു മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസ്. ഒരു മിഷിൻ ഒരു മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ആണെന്ന് പറയുക മിഷിൻ അവർ റേറ്റ് എന്ന് പറയുന്നത്. ദ കോസ്റ്റ് ഓഫ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് എ മിഷിൻ പെർ അവർ ഇസ് കോൾഡ് ദി മിഷിൻ അവർ റേറ്റ്. ഹിയർ യൂഷ്വലി ഇറ്റ് ഈസ് ഒപ്റ്റെയിൻഡ് ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ദ മിഷിൻ അവർ റേറ്റ്. ഇറ്റ് ഈസ് ഒപ്റ്റെയിൻഡ് ബൈ ഡിവൈഡിങ് ദി എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് റിലേറ്റഡ് ടു മിഷിൻ ബൈ ദി നമ്പർ ഓഫ് അവേഴ്സ് എ പർട്ടിക്കുലർ മിഷിൻ വർക്ക്ഡ്. ഓക്കെ, ടോട്ടൽ മിഷിൻ കോസ്റ്റ് ഓർ മിഷിൻ എക്സ്പെൻസസ് ഓർ ദി ഓവർ ഹെഡ് ദി എമൗണ്ട് ഓഫ് ഓവർ ഹെഡ് റിലേറ്റഡ് ടു മിഷിൻ ബൈ ദി നമ്പർ ഓഫ് മിഷിൻ hours. Okay, here separate table is there for calculating format is there for calculating mission hour rate. We will discuss in later. And the ICMA under defined the mission hour rate as the an actual or predetermined rate of cost of apportionment which is calculated by dividing the cost to be apportioned by the cost to be apportioned by number of hours for which the mission are operated or expected to be operated. Okay, mission hour rate means an actual or after that means here this mission hour rate may be calculated after a particular period or here we can calculate in advance based on the past data. That means it is known as the actual or predetermined rate of cost of apportionment which is calculated by dividing the cost to be apportioned by the total number of hours for which machines are operated. Okay, then how we can calculate the mission hour rate. Mission hour rate എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഹിയർ ദി കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദി മിഷൻ ഈസ് യൂഷ്വലി ഡിവൈഡഡ് ഇൻ ടു ടു കാറ്റഗറി. ഫസ്റ്റ് ഈസ് സ്റ്റാൻഡിങ് ചാർജസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദി മിഷൻ എക്സ്പെൻസസ്. ഫോർ ദി പർപ്പസ് ഓഫ് കാൽക്കുലേഷൻ മിഷൻ അവർ റേറ്റ് ദെൻ ദി എക്സ്പെൻസസ് ആർ ദി ഓവർ ഹെഡ്സ്. ഓവർ ഹെഡ്സ് റിലേറ്റിംഗ് ടു ഓവർ ഹെഡ് റിലേറ്റിംഗ് ടു മിഷൻ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡിവൈഡഡ് ഇൻ ടു ടു. ദെൻ വാട്ട് ആർ ദ സ്റ്റാൻഡിങ് ചാർജസ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ദി മിഷൻ എക്സ്പെൻസസ് എന്നും സ്റ്റാൻഡിങ് ചാർജസ് എന്നും അതേപോലെ തന്നെ രണ്ടാമത്തെ എന്ത് പറയും മിഷൻ എക്സ്പെൻസസ് എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി സ്റ്റാൻഡിങ് ചാർജസ് മീൻസ് ഫിക്സഡ് എന്ന രീതിയിലും മിഷൻ എക്സ്പെൻസിന് വേരിയബിൾ എന്ന രീതിയിലാണ് നമ്മുടെ അസ്യം ചെയ്യുന്നത്. ഓക്കെ, ഓൺ ദ ബേസ് യൂഷ്വലി ഓൺ ദ ബേസ് ഓഫ് ദി ദെൻ നേച്ചർ ഓഫ് ദി എക്സ്പെൻസ് ഓർ നേച്ചർ ഓഫ് ദി ഓവർ ഹെഡ് ഹിയർ ദി എക്സ്പെൻസ് ഓർ ദി ഓവർ ഹെഡ്സ് ആർ ഡിവൈഡഡ് ഇൻ ടു സ്റ്റാൻഡിങ് ചാർജസ് ആൻഡ് മിഷൻ എക്സ്പെൻസ്. സ്റ്റാൻഡിങ് ചാർജസ് എന്നും മിഷൻ എക്സ്പെൻസും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്തത് അവിടെ പ്രോബ്ലം നമ്മൾ മിഷൻ അവർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നോക്കുക അതിൻ്റെ സ്റ്റാൻഡിങ് ചാർജസ് ഏതൊക്കെയാണെന്ന് നോക്കുക. അല്ല, നമുക്ക് തന്നിരിക്കുന്ന ഫീഡ് നോക്കാം. മേ ബി ഇൻഫോർമേഷൻ മേ ബി ഫോർ ദി മന്ത് ഓർ മേ ബി ഫോർ ദി ഇയർ.
അല്ല ഏതാണോ നമുക്ക് തന്നിരിക്കുന്നത് ഒരു വർഷത്തെ ഇൻഫോർമേഷൻ ആയിരിക്കും ചിലപ്പോൾ ഒരു മാസത്തെ ഇൻഫോർമേഷൻ ആയിരിക്കും അത് ഡിപ്പെൻഡസ് അപ്പോൺ ദി നേച്ചർ ഓഫ് ദി ക്വസ്റ്റ്യൻ ദെൻ സ്റ്റാൻഡിങ് ചാർജസിൽ ഏതൊക്കെ ഐറ്റംസ് വരും നോക്കാം യൂഷ്വലി റെൻറ്റ് ആൻഡ് റേറ്റ് ലൈറ്റിംഗ് ആൻഡ് ഹീറ്റിംഗ് ഇൻഷുറൻസ് സൂപ്പർവിഷൻ കൺസ്യൂമബിൾ സ്റ്റോർസ് ഓയിൽ വേസ്റ്റ് ആൻഡ് ലൂബ്രിക്കൻസ് ഓപ്പറേറ്റിംഗ് ചാർജസ് ഓക്കെ സ്റ്റാൻഡിങ് ചാർജസ് വൺ ബൈ വൺ ആയിട്ട് പെർ ഇയർ ആണ് പെർ ഇയർ എഴുതുക പെർ മന്ത് തന്നിരിക്കുന്നത് പെർ മന്ത് എഴുതുക ഓക്കെ ചില ചില ഐറ്റംസ് പെർ മന്തിനും ചില ഐറ്റംസ് പെർ ഇയറിലും തന്നിട്ടുണ്ടാകും ചിലപ്പോൾ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതാണ് മിഷൻ അവേഴ്സ് തന്നിരിക്കുന്നത്രയാണ് നോക്കുക മിഷൻ അവേഴ്സ് ഇയർ ആണ് തന്നിരിക്കുന്നതെങ്കിൽ തന്നിരിക്കുന്ന ഇൻഫോർമേഷൻ ഇയർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക ദെൻ മിഷൻ അവേഴ്സ് പെർ മന്ത് ആണെങ്കിൽ ദെൻ തന്നിരിക്കുന്ന ഇൻഫോർമേഷനെ മന്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എഴുതുക അത് ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ക്വസ്റ്റ്യൻ ഓക്കെ അപ്പോൾ യൂഷ്വലി സ്റ്റാൻഡിങ് ചാർജസ് വരുന്ന ഐറ്റംസ് ആണ് ഇത് പറയുക ഈ ഐറ്റംസൊക്കെയാണ് സ്റ്റാൻഡിങ് ചാർജസ് വരുന്നത് അപ്പോൾ ടോട്ടൽ ഇയർ കോളത്തിൽ എഴുതി അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്യുക സ്റ്റാൻഡിങ് ചാർജസ് ടോട്ടൽ ചെയ്യുക ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് സ്റ്റാൻഡിങ് ചാർജസ് ടോട്ടൽ ചെയ്യുക നമുക്ക് ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് കിട്ടും അപ്പോൾ എന്ത് ചെയ്യുക സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസിനെ നമുക്കിവിടെ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസ് കിട്ടും അതിനെന്ത് ചെയ്യുക നമ്പർ ഓഫ് അവേഴ്സ് വർക്ക്ഡ് അല്ലെ മെഷീൻ എത്ര അവേഴ്സാണ് ഓപ്പറേറ്റ് ചെയ്തതുകൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ കിട്ടും ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസിനെ ഈ ടോട്ടൽ സ്റ്റാൻഡിങ് ചാർജസിന് നമ്മൾ എന്ത് ചെയ്യുക ടോട്ടൽ അവേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുക ഡിവൈഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ കിട്ടി ഇനി അതേപോലെ തന്നെ എന്ത് ചെയ്യുക രണ്ടാമത്തെ രണ്ടാമത്തെ സെക്കൻഡ് എണ്ണമായിട്ട് കൊടുക്കുക ഇത് മെഷീൻ എക്സ്പെൻസസ് മെഷീൻ എക്സ്പെൻസസ് യൂഷ്വലി മെഷീൻ എക്സ്പെൻസസ് വരുന്നത് ഡിപ്രീസിയേഷൻ റിപ്പയേഴ്സ് പവേഴ്സ് ദെൻ സ്റ്റീം ആൻഡ് വാട്ടർ ചില കേസിൽ ചിലപ്പോൾ ചില ടെസ്റ്റിംഗ് കാണാം ഡിപ്രീസിയേഷനും സ്റ്റാൻഡിങ് ചാർജസ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവാം ഓക്കെ അപ്പോൾ അതങ്ങ് പിന്നെ 100% ഫിക്സഡ് വേരിയബിൾ എന്നൊരു ക്രൈറ്റീരിയ അല്ല എന്ന് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അതുകൊണ്ട് എന്ത് ചെയ്യുക സാധാരണ മെഷീൻ എക്സ്പെൻസ് നമ്മൾ വരുന്നത് ഡിപ്രീസിയേഷനും റിപ്പയേഴ്സും പവറും അതുപോലെ സ്റ്റീം ആൻഡ് വാട്ടർ തന്നിട്ടുണ്ടെങ്കിൽ ആ മൂന്നായിട്ട് ഈ നാലായിട്ട് ഓർമ്മിക്കുക ആൻഡ് ഓൾ അതർ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുക സ്റ്റാൻഡിങ് ചാർജസ് ആയിട്ടാണ് എടുക്കുക ഈ ഐറ്റംസ് പ്രത്യേകം ഓർമ്മിക്കുക ഡിപ്രീസിയേഷൻ റിപ്പയേഴ്സ് പവർ ആൻഡ് സ്റ്റീം ഓക്കെ പവർ ദെൻ സ്റ്റീം ആൻഡ് വാട്ടർ ഇനി എന്ത് ചെയ്യുക ഡിപ്രീസിയേഷൻ എടുക്കുക ഡിപ്രീസിയേഷൻ നമ്മൾ എടുക്കും മെഷീൻ എക്സ്പെൻസ് നമ്മൾ ഡയറക്റ്റ് പെർ അവറിലേക്കാണ് സാധാരണ ചെയ്യാറ് മെഷീൻ എക്സ്പെൻസ് സ്റ്റാൻഡിങ് ചാർജസ് നമ്മൾ ടോട്ടൽ ചെയ്തു ചെറിയ ചെറിയ എമൗണ്ട് ഉണ്ടാവും അവിടെ ടോട്ടൽ ചെയ്തു ടോട്ടലിൻ്റെ നമ്മൾ എന്ത് ചെയ്യും ടോട്ടൽ അവേഴ്സും ഡിവൈഡ് ചെയ്തിട്ട് പെർ അവർ നമുക്ക് കിട്ടി ഇനി എന്ത് ചെയ്യുക ഡിപ്രീസിയേഷൻ നമ്മൾ ഓരോ ഐറ്റംസും എന്ത് ചെയ്യുക ഓരോ ഐറ്റവും നമ്മൾ പെർ അവറിലേക്കാണ് ചെയ്യുക ടോട്ടൽ ഡിപ്രീസിയേഷൻ അല്ലേ 1000 മേ ബി ടോട്ടൽ ഡിപ്രീസിയേഷൻ 1000 വിചാരിക്കുക മെഷീൻ്റെ ഒരു വർഷത്തെ ഡിപ്രീസിയേഷൻ 1000 ദെൻ മെഷീൻ ഒരു വർഷം ഓപ്പറേറ്റ് ചെയ്ത് 1000 hours ഓപ്പറേറ്റ് ചെയ്ത് മെഷീൻ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഡിപ്രീസിയേഷൻ പെർ അവർ കിട്ടി അല്ലെ ഡിപ്രീസിയേഷൻ 1000 ഡിവൈഡഡ് ബൈ അവേഴ്സ് വർക്ക്ഡ് മെഷീൻ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു 1000 hours അപ്പോൾ 1000 ഡിവൈഡ് ബൈ 1000 ദാറ്റ് ഈസ് ഇക്വൽ ടു 1 ഡിപ്രീസിയേഷൻ പെർ അവർ 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും പെർ അവർ പോലത്തെ എഴുതും അതേപോലെ തന്നെ റിപ്പയേഴ്സും അതേപോലെ തന്നെ പവറും ചില ഐറ്റംസ് നമുക്ക് പെർ അവർ നേരിട്ട് തന്നിട്ടുണ്ടാവും അങ്ങനെ നേരിട്ട് എഴുതിയാൽ മതി ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക അതിനുശേഷം അത് ആഡ് ചെയ്യുക സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ നമുക്കിവിടെ ഉണ്ട് അതിനോടുകൂടി ദെൻ മെഷീൻ എക്സ്പെൻസസിൻ്റെ ഓരോ ഐറ്റംസ് എന്ത് ചെയ്യുക ആഡ് ചെയ്യുക ദെൻ നമുക്ക് ഇത് കിട്ടും മെഷീൻ അവർ റേറ്റ് അല്ലെ ഒരു മണിക്കൂർ ഒരു മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ദെൻ എത്ര കോസ്റ്റ് ആണെന്നുള്ളത് നമുക്കവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും മെഷീൻ അവർ റേറ്റ് ഓർമ്മിക്കുക ഇനി അതിന് ദി എക്സ്പെൻസസ് ഇൻ കണക്ഷൻ വിത്ത് ദി ഓപ്പറേറ്റിംഗ് മെഷീനിസ് ഡിവൈഡഡ് ഇൻ ടു ടു സ്റ്റാൻഡിങ് ചാർജസ് ആൻഡ് മെഷീൻ എക്സ്പെൻസസ് ദെൻ അതിൻ്റെ ബേസ്ഡാണ് എന്ത് ചെയ്യുക നമ്മളിവിടെ സ്റ്റാൻഡിങ് ചാർജസിൻ്റെ ഐറ്റം സ്റ്റാൻഡിങ് ചാർജസ് എടുക്കുക ദെൻ ടോട്ടൽ ചെയ്യുക ടോട്ടലിനെ പെർ അവർ ഉണ്ട് ടോട്ടൽ അവേഴ്സും ഡിവൈഡ് ചെയ്യുക നമുക്ക് സ്റ്റാൻഡിങ് ചാർജസ് പെർ അവർ കിട്ടും അതേപോലെ തന്നെ മെഷീൻ എക്സ്പെൻസസും ഡിപ്രീസിയേഷനും റിപ്പയേഴ്സും പവറും സ്റ്റീം ആൻഡ് വാട്ടറും എന്ത് ചെയ്യുക പെർ അവർ കളക്ട് ചെയ്ത് ആ കോളത്തിൽ കൊടുക്കുക ദെൻ അത് രണ്ടും ടോട്ടൽ ചെയ്യുക മെഷീൻ അവർ റേറ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഈ ഫോർമാറ്റ് എഴുതുക ഫോർമാറ്റ് മെഷീൻ അവർ റേറ്റ് എന്താണെന്ന് എഴുതുക ദെൻ ഈ ഫോർമാറ്റ് വരയ്ക്കുക അതിനുശേഷം താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എഴുതുക ഓക്കെ ഫ്രം ദി ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് കാൽക്കുലേറ്റ് മെഷീൻ അവർ റേറ്റ് MHR കോസ്റ്റ് ഓഫ് മെഷീൻ 16,000 എസ്റ്റിമേറ്റഡ് സ്ക്രാപ്പ് വാല്യൂ 1,000 എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് മെഷീൻ 1,000 hours ദെൻ വർക്കിംഗ് അവേഴ്സ് ഫോർ ദി ഫോർ വീക്സ് വർക്കിംഗ് അവേഴ്സ് നമ്മൾ തന്നിരിക്കുന്നത് 160 hours ഫോർ വീക്സ് യൂഷ്വലി ടേക്കൺ അസ് 1 month ഓക്കെ മന്ത് ഒരു നാലാഴ്ച എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ഈക്വൽ ടു 1 month ആയിട്ടാണ് എടുക്കുക ദെൻ 160 hours റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് ചാർജസ് ഫോർ ദി മന്ത് ഓക്കെ മന്ത് തന്നിരിക്കുന്നത് റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ് 120 സ്റ്റാൻഡിങ് ചാർജസ് ആട്രിബ്യൂട്ടബിൾ ടു ദ മെഷീൻ ഫോർ ദി മന്ത്
standing charges namak total vandittunde standing charges or item separate alla standing charges itemtinde ok total vandirikkunu standing charges rupees 40 power used by the machine at 85 paisa per hour appo power namak thannirikkunnathu per hour direct vandittunde okay appo nammal endu cheyya idine solve cheyano adhi endu cheyya calculation of mhr nu kodukka calculation mhr nu kodukka adhi shesham and then particular column ittadhu shesham rendu column onnu totalum onnu per hour oke, angin aja itu namanya kalau, the first time mandi ya, standing charges aja. Standing charges itu orang naik itu udah itu, first time normal letter udah, standing charges, then abah itu orang item one by one naik itu, namanya sahaja naik itu aja, pasti udah itu aja, then standing charges total namaku tanda itu aja, here, take this standing charges total 40, oke, ini dia, standing charges per hour ganti beri kanom, per hour yang ada beri kya, atur mana kurang kiri do. 4 hari itu 160 hours an warni dikit itu. 160 hours work itu. 40 divided by 160. Aduh per hour kalau terjadi 0.25. Then ada yang heading itu mission expenses. Mission expenses le first item ane deh. Depreciation. Depreciation itu first item terlibat direct under down villa. Karena depreciation kalkulasi le item under down. Le depreciation yang ini apa yang dia total cost of the machine 16,000 atau ibu deh depreciation kalau begini berapa megia 16,000 ana 16,000 deh minus scrap value, le scrap value at the end of the useful value at the end of the particular asset yang dibayar scrap value yang dibayar, apa paling jauh paling arah ini 16,000 ana asset deh cost price then scrap value yang akan di last 1,000 rupiah segitu, therefore the net value of the asset 15,000 deh. Kalau anda 15,000 ana asset net value divided by 1,000 1,000 itu orang karena depreciation per awalan mereka kalkulasi ini ada. Adanya di machine deh total estimate life itu orangnya teriana 1,000 hours ana. Ada kosnya tanda denda. Oke, udah dua atau tiga atau tiga atau tiga tanda denda. Estimate life of machine 1,000 hours machine marki yolo. Apa depreciation ini ya 1,000 itu divide ya. Apa ini ya? Lebar 1,000 itu 1,000 itu divide ya. Apa mau kendi ya? Depreciation per awalan mereka itu apa dana? 15,000 divided by 1,000 15,000 divided by 1,000 then that is equal to 15 per hour call 15 depreciation per hour 15 then repairs repairs namukku thannittunde ethra aanirikkunnathu repairs and maintenance charges for the month 120 ee maasathe repairs nu parayunnathu ethra aanu 120 rupees aanu appo ee maasam ethra hours work cheythu 140 ethra aanu okay 160 hours work cheythu appo 140 sorry 120 divided by 160 apa per hour itu then 0.75 then power is directly given power used by the machine at 85 paisa per hour namukku thannittunde power inde paisa 85 thannittunde appo power 0.85 appo endu cheyya idu total cheyya alle per hour column total cheyya namukku athu kittum machine hour rate kittum machine hour rate is equal to 16.85 adayathu ee machine oru manikkur operate cheyan vendi varuna cost ennu parayunnathu athrayanu 16.85 രൂപയാണ് ഒരു മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് ഓക്കെ അപ്പോൾ ഇതിൽ എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻ വർക്ക് ഔട്ട് ചെയ്യുക നാളെ വേറെ പ്രൊവൈഡിഷൻ പ്രോബ്ലം തരാം ഓർമ്മിക്കുക രണ്ട് ഐറ്റം ആയിട്ടാണ് നമ്മൾ ചെയ്യുക ഒന്ന് സ്റ്റാൻഡിങ് ചാർജസും രണ്ട് മെഷീൻ എക്സ്പെൻസസും ഓക്കെ